ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എ പീസ് ഓഫ് നോളജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അന്റാർട്ടിക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും കാണാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് കൊതുക്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നതിന് കാരണമാകുന്ന ഒരു ജീവി കൂടിയാണിത്. പ്രതിവർഷം ഏകദേശം 10 ലക്ഷത്തിലേറെ ആളുകൾ കൊതുകുകളിൽ കണ്ടുവരുന്ന സൂക്ഷ്മജീവികളാൽ മരണപ്പെടുന്നുണ്ട്. അപകടകാരികളായ വൈറസുകളും ബാക്ടീരിയകളും പാരാസൈറ്റുകളും കൊതുകുകളുടെ രക്തത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം. പൊതുവെ എല്ലാ കൊതുകുകളും മനുഷ്യരക്തം കുടിക്കുന്ന സമയത്ത് ഈ രക്തം കട്ടയാകാതിരിക്കാൻ അവയുടെ ഉമിനീരുമായി കലർത്താറുണ്ട്. ഈ പ്രക്രിയയിലൂടെയാണ് കൊതുകുകളിലെ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രധാനമായും പെൺകൊതുകുകളാണ് മനുഷ്യരക്തം കുടിക്കാറുള്ളത്. ഒരു കൊതുകിൻ്റെ ജീവിതകാലയളവ് എന്ന് പറയുന്നത് ഏകദേശം 15 ദിവസം മാത്രമാണ്. ഇതിൽ ആദ്യ 2 ദിവസം ലാർവയായും 8 മുതൽ 10 ദിവസം വരെ പ്യൂപ്പയായും കടന്നുപോകുന്നു. അവശേഷിക്കുന്ന 3-4 ദിവസങ്ങളിൽ ഇവ 100 മുതൽ 200 മുട്ടകൾ വരെ ഇടാറുണ്ട്. ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും മുട്ടകൾ ഇടണമെങ്കിൽ മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളും അമിനോ ആസിഡുകളും ഇവയ്ക്ക് അനിവാര്യമാണ്. എന്നാൽ ആൺകൊതുകുകൾ പൊതുവെ പൂക്കളിലെ തേനും വെള്ളവുമാണ് കുടിക്കാറുള്ളത്. നമുക്ക് ചുറ്റും ഏകദേശം 112 കാറ്റഗറിയിലുള്ള 3500 തരം കൊതുകുകൾ പറന്നു നടക്കുന്നുണ്ട്. ഈ 112 കാറ്റഗറിയിലെ 3 കാറ്റഗറിയിലുള്ള കൊതുകുകൾ മാത്രമാണ് മനുഷ്യരാശിക്ക് ഭീഷണിയായിട്ടുള്ളത്. അവ ഏഡീസ്, അനോഫിലസ്, ക്യൂലക്സ് എന്നിവയാണ്. ഏഡീസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് യെല്ലോ ഫീവർ, ഡെങ്കി ഫീവർ, സീക്ക ഫീവർ, ചിക്കുൻഗുനിയ, എൻസഫലൈറ്റിസ് എന്നീ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന വൈറസുകളുടെ പ്രധാന വാഹകർ. എനോഫിലസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് മലേറിയയ്ക്ക് കാരണമാകുന്ന പ്ലാസ്മോഡിയം പാരസൈറ്റിൻ്റെ പ്രധാന വാഹകർ. ഫിലാരിയാസിസ്, എൻസഫലൈറ്റിസ് എന്നീ അസുഖങ്ങൾ പരത്തുന്നതും ഇതേ വിഭാഗത്തിലെ കൊതുകുകളാണ്. ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് വെസ്റ്റ് നൈൽ ഫീവർ, ജാപ്പനീസ് എൻസഫലൈറ്റിസ്, ഫിലാരിയാസിസ് എന്നീ അസുഖങ്ങൾ പരത്തുന്നത്. കൊതുകുകൾ പരത്തുന്ന ഇത്രയേറെ അസുഖങ്ങൾ മൂലം ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ടെങ്കിലും 40% മരണം സംഭവിക്കുന്നത് മലേറിയ ബാധിച്ചാണ്. WHO കണക്കുകൾ പ്രകാരം 30 സെക്കൻഡിൽ ഒരാൾ വീതം മലേറിയ ബാധിച്ച് മരണപ്പെടുന്നുണ്ടെന്ന വിവരം വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്. ഇതിൽ 67% 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുള്ളത് ഈ അസുഖത്തിൻ്റെ ഭീകരത കൂട്ടുന്നു. 2018 കണക്കുകൾ പ്രകാരം 228 മില്യൺ ആളുകൾക്ക് മലേറിയ ബാധിക്കുകയും ഇതിൽ 4,05,000 മരണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. January 2020 മുതൽ May 2020 വരെയുള്ള കേരളത്തിലെ കണക്കുകൾ പ്രകാരം ഇതിനോടകം തന്നെ 648,752 ഫീവർ കേസുകളും ഇതിൽ 950 ഡെങ്കി ഫീവറും 213 ചിക്കുൻഗുനിയ ഫീവറും 61 H1N1 ഫീവറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലമാണ് കൊതുകുകളുടെ പ്രധാന പ്രജനന സമയം. അതുകൊണ്ട് തന്നെ എല്ലാ മഴക്കാലത്തും ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. വീടിന് ചുറ്റും ചിരട്ടകളിലായും കുപ്പികളുടെ മൂടികളിലായും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളം കമഴ്ത്തിക്കളയണമെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. കൊതുക് വലകളും ജനൽ, എയർ ഹോൾ എന്നിവയിൽ ഫിൽറ്ററുകൾ സ്ഥാപിക്കുന്നതും വളരെ നല്ല മാർഗം തന്നെയാണ്. എന്നാൽ കുരുമുളക്, രാമതുളസി, ജമന്തി, നാരകം, ഇഞ്ചിപ്പുല്ല് എന്നീ സസ്യങ്ങൾ വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കുന്നതും കൊതുകുകളെ അകറ്റാൻ സഹായിക്കും. വീടിന് പുറത്തു പോകുന്ന സമയത്ത് അല്പം കടുകെണ്ണയോ വേപ്പെണ്ണയോ ശരീരത്തിൽ പുരട്ടുന്നതും കൊതുകുകളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു. കൂടാതെ വീടിന് പരിസരത്തായി ആര്യവേപ്പ് നട്ടുവളർത്തുന്നതും കൊതുകുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ്. ചതച്ച വെളുത്തുള്ളി കുറച്ചു വെള്ളത്തിൽ നല്ലവണ്ണം തിളപ്പിച്ചെടുത്ത് ആ വെള്ളം വീടിന് ചുറ്റും മറ്റു പരിസരങ്ങളിലും സ്പ്രേ ചെയ്യുന്നത് കൊതുകുകളെ മാത്രമല്ല പാമ്പുകളെയും തുരത്തുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ ഡിറ്റർജൻസോ മിക്സ് ചെയ്ത വെള്ളം വീടിന് പുറത്തും അകത്തും ചെറിയ ചെറിയ പാത്രങ്ങളിലായി വയ്ക്കുന്നതും കൊതുകുകളെ കൊല്ലാനുള്ള ഒരു ട്രാപ്പായി ഉപയോഗിക്കാറുണ്ട്. കൊറോണയായാലും കൊതുകായാലും നമ്മളെടുക്കുന്ന മുൻകരുതലുകൾ തന്നെയാണ് ഒരസുഖവും വരാതെ നമ്മെ സംരക്ഷിക്കുന്നത്. ഈ മഴക്കാലവും ഇനിയുള്ള മഴക്കാലവും കൊതുകിനെ എങ്ങനെ നേരിടണമെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈയൊരറിവ് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങൾക്കറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്.
നന്ദി, നമസ്കാരം.